അസ്സലാമു അലൈക്കും, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ, ഒരു വലിയ മീൻ നമ്മുടെ കയ്യിൽ കിട്ടിയാൽ അത് എങ്ങനെ നമുക്ക് വെട്ടിയെടുക്കാം, അതുപോലെ തന്നെ ഒരു നമ്മളാരും അങ്ങനെ ഇങ്ങനെ ചെയ്യാത്തതായ ഒരു രീതിയിലൊന്നും മുളകിട്ട് വെച്ചും നോക്കാം. അപ്പോൾ നമ്മൾക്ക് ഇപ്പം ഇപ്പോഴത്തെ പെൺപിള്ളേരെയൊക്കെ ചിലപ്പം ആറും പുഴയും അല്ലെങ്കിൽ കണ്ടമൊക്കെ ഉള്ള സ്ഥലത്താണ് വിവാഹം കഴിച്ച് വിടുന്നതെന്ന് വെച്ചു. അപ്പോൾ അവിടെ ചെന്നു നമ്മൾ യാദൃച്ഛികമായിട്ട് ഇങ്ങനെ ഒരു മീൻ അല്ലെങ്കിൽ ഒരു വലിയ മീൻ നമ്മുടെ കയ്യിൽ കിട്ടി, നമ്മളെന്ത് ചെയ്യും? പകച്ച് നിൽക്കരുത്. അവിടെ നമ്മൾ ഒരു സർജനാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഒരല്പം ലെങ്തിയാണ്. 5 മിനിറ്റ് കൊണ്ട് നമുക്കൊരു മീൻ കറി ഉണ്ടാക്കാം, അതിൻ്റെ വീഡിയോ ഇടാം. പക്ഷേ ഇത് ഞാൻ ഒരു അല്പം ദീർഘമായിട്ട് കാണിക്കുന്നത് ഈ ഇങ്ങനത്തെ ഒരു വലിയ മീൻ നമ്മുടെ കയ്യിൽ യാദൃച്ഛികമായിട്ടൊന്ന് കിട്ടിയാൽ. ഇപ്പോൾ എപ്പോൾ എല്ലാവരും വെട്ടി വാങ്ങിച്ചുകൊണ്ട് നന്നാക്കി വാങ്ങിച്ചുകൊണ്ടാണ് വരുന്നത്. ഇനി അഥവാ നമ്മുടെ കയ്യിലൊന്ന് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ പതറി നിൽക്കാതെ നമ്മളെക്കൊണ്ട് സാധിക്കും എന്നുള്ളതൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്, നിങ്ങൾക്ക് ഒരു പ്രചോദനമായിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നമുക്കിവിടെ ദാ ഒരു 3.5 കിലോ 4 കിലോയ്ക്ക് അടുത്തുണ്ട് കേട്ടോ. ഒരു ആറ്റുവാള കിട്ടിയിട്ടുണ്ട്, അത് ചൂണ്ടക്കാർക്ക് കിട്ടിയതാണ്, വിളിച്ച് പറഞ്ഞ് അപ്പോഴും തന്നെ ഇവിടുന്ന് പോയി. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ആറ്റുമീനൊക്കെ വെട്ടുന്ന സമയത്ത് മിക്കപേരും വെണ്ണീർ, ചാരം അല്ലെങ്കിൽ മണ്ണ് തൊടും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. നമ്മുടെ സവാളച്ചാക്കിൻ്റെ ഒരു കണ്ടം അല്ലെങ്കിൽ ഒരു അല്പം നെറ്റുണ്ടല്ലോ, പ്ലാസ്റ്റിക് നെറ്റിൻ്റെ ഒരു പീസ് എടുത്തിട്ട് കയ്യിലങ്ങ് ചുറ്റുക. എന്നിട്ടിതാ നമ്മൾ വലിയ മീൻ ഏത് കിട്ടിയാലും നമ്മളിതാ ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെയൊന്നും, ആറ്റുമീനൊക്കെ ഇച്ചിരി ബുദ്ധിമുട്ടാണ് നമുക്കത് മുറിച്ചെടുക്കാൻ. അപ്പോൾ മുറിച്ച് കഴിഞ്ഞാൽ ഇത് തൊലി പൊളിച്ചെടുക്കാൻ ഭയങ്കര പാടാണ്. ഇങ്ങനെ ചെയ്യുക, പിച്ചാത്തിയിലേക്ക് ചുറ്റുക, അതായത് നമ്മളെടുക്കുന്ന നല്ല ബലമുള്ളൊരു കത്തിയെടുക്കുക, ആ കത്തിയിലേക്കൊന്ന് ചുറ്റിയിട്ട് നമ്മൾ അവിടെ സർജനാവുകയാണ്. കണ്ടോ, നമ്മൾ MBBSന് പോയി ഡോക്ടറൊന്നും ആയില്ലെങ്കിൽ നമ്മുടെ അടുക്കളയിലെ ഡോക്ടറാണ് നമ്മൾ ഓരോ വീട്ടമ്മമാരും, അല്ലേ? കണ്ടോ കണ്ടോ, അടിപൊളിയായിട്ട് അങ്ങോട്ട് ചുറ്റി 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 എടുത്തിട്ട് അങ്ങോട്ട് ഒരൊറ്റ വലി അവന് തൊലി അതിനോടെ ഇഞ്ഞു വരും. അപ്പോൾ ഇച്ചിരി ബലമൊക്കെ വേണം. അപ്പോൾ നമ്മൾ എന്ത് വേണം, നല്ല ആയുർവേദ മരുന്നുകളും ഒക്കെ കഴിച്ച് നല്ല ആരോഗ്യത്തോടു കൂടി ഇരുന്നെങ്കിൽ മാത്രമേ നമുക്കിതിങ്ങനെ വലിച്ചെടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇതിവിടെ കാണിക്കുന്നതിൻ്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ, നമ്മൾ ജീവിതമാണ്, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഇതുപോലൊരു വലിയ മീനൊക്കെ ഇത് ഇതല്ല, ഇതൊക്കെ വെറും നിസ്സാരം 3-3.5 കിലോ 10-13 കിലോ ഉള്ളത് വെട്ടിയിട്ടുള്ളവളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ടിതാ കണ്ടോ, ഒരു ഒരു മീൻ വെട്ടാനറിയാത്ത, ഒരു ചമ്മന്തി അരയ്ക്കാനറിയാത്ത ഞാനായിരുന്നു. ഒരു കൂട്ടുകുടുംബത്തിൽ വളർന്ന് ഉണ്ണുന്ന കൈ ആ പാത്രത്തിലേക്ക് കഴുകിയിട്ട് അവിടോട്ട് കിടക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. ആ ഞാൻ ചെന്ന് പെട്ടതോ സിംഹത്തിൻ്റെ മടയിൽ. അപ്പോൾ ദാ നമ്മളിവിടെ നമ്മുടെ ഡോക്ടർമാർ ഓരോരോ ആയുധങ്ങൾ എടുത്തിട്ടല്ലേ സർജറി ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അവിടെ സഹായിച്ചു കൊടുക്കാൻ നഴ്സന്മാർ, അസിസ്റ്റൻറ്റുകൾ ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കിവിടെ ആരുമില്ല. നമ്മളപ്പം നമുക്ക് പറ്റുന്ന രൂപത്തിലുള്ള ഓരോ മരകായുധങ്ങളും എടുത്ത് അടുത്ത് വെക്കുക. ഏതാണ് ഉതകി കിട്ടുന്നതെന്ന് നമുക്കറിയില്ലല്ലോ. ദാ ഒന്നും നോക്കി പറ്റുന്നില്ല. അപ്പം ഞാൻ അടുത്ത ആളിനെ എടുത്തു. അപ്പോൾ അങ്ങനെ അങ്ങോട്ട് നമ്മൾ ആസ്വദിച്ച് അങ്ങോട്ട് നിന്നിട്ട് പതുക്കെ ദണ്ട കണ്ടോ. ഇനി ഞാൻ കാണിച്ചു തരാം. ഈ വാള പോലുള്ള വലിയ മീനിൻ്റെയൊക്കെ വയറിൻ്റെ ആ ഭാഗത്തെ തൊലി കളയാനുണ്ടല്ലോ. ഇതാ നോക്കിക്കോ, കത്തിയിലേക്കൊന്ന് ചുറ്റിക്കൊണ്ട് നമ്മുടെ തള്ളവരൽ കണ്ടോ, അപ്പുറത്തെ കൈയുടെ തള്ളവരൽ പതുക്കെ പതുക്കെ അങ്ങോട്ടൊന്ന് കാണിച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് നന്നായിട്ട് ഒരു അല്പം പോലും ആ തൊലിയിൽ പറ്റാതെ മാംസം കംപ്ലീറ്റ് ഇനി മാറി വരും. കണ്ടോ, ഇതൊന്നും ആരും നമുക്ക് പഠിപ്പിച്ചു തരുന്നില്ല. ഇതെല്ലാം കണ്ടും കേട്ടും അറിഞ്ഞും ഒക്കെ പഠിച്ചു ഒരു വട്ടം നമ്മളൊന്ന് കാണുക, അല്ലെങ്കിൽ നമ്മൾ സ്വയം നമ്മുടെ ഒരു സാമാന്യ ബുദ്ധി ഉണ്ടല്ലോ അത് വെച്ചിട്ട് ചെയ്യുക. വേണ്ട കണ്ടോ, അതിൻ്റെ ഒരു സൈഡ് പിച്ചാത്തിയുടെ ആ തലപ്പിലേക്ക് ചുറ്റി നമ്മൾ ആദ്യം കാണിച്ചത് തന്നെയാണ്. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് വീണ്ടും എന്തിനാണ് കാണിക്കുന്നതെന്ന്. കാണിക്കണം, കാരണം നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന പിള്ളേർ അവരാരും ഇപ്പോൾ ഇതൊന്നും ചെയ്യത്തില്ല. സപ്പോസ് നമ്മളൊന്ന് ചെന്ന് പെട്ടുപോയി, ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചതല്ല ഇങ്ങനെ ഒക്കെ മീനൊക്കെ ഉപയോഗിക്കുന്ന ഒരു വീട്ടിലാണ് ചെന്ന് പെടുന്നതെന്ന്. അപ്പോൾ നമ്മൾ ചെയ്തല്ലേ പറ്റുള്ളൂ. ഇതാ കണ്ടോ, അതങ്ങനെ അങ്ങ് പിടിച്ച് വലിച്ചിങ്ങോട്ട് എടുക്കുക. അതിനുശേഷം നമ്മൾ ഇതൊന്നും നമ്മൾ വെറുതെ കളയത്തില്ല കേട്ടോ. ഉപ്പും വിനാഗിരിയൊക്കെ അങ്ങോട്ട് ഇട്ട് തേച്ച് കഴുകി എടുത്തിട്ട് ആ ഇപ്പോൾ എടുത്ത തൊലിയുണ്ടല്ലോ, സൂപ്പർ സ്റ്റാറാണ്, കാണിക്കാം. അപ്പോൾ അതണ്ട നമ്മുടെ ആറ്റുവാള ഞാനവിടെ മൊത്തം തൊലിയൊക്കെ ഉരിച്ച് കണ്ടോ, നല്ല സൂപ്പറായിട്ട് ഉരിച്ചില്ലേ. അപ്പോൾ നമുക്ക് സാധിക്കാത്തതായിട്ടൊന്നുമില്ല എന്ന് മാത്രം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഒരല്പം ദീർഘമായാലും ഇടാമെന്ന് വിചാരിച്ചത് കേട്ടോ. എനിക്ക് കുറേ കട്ട് ചെയ്ത് കളയണമെന്നുണ്ടായിരുന്നു. പക്ഷേ എന്നാലും നമ്മളിൽ ആരെങ്കിലും ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ എത്തിപ്പെട്ടാൽ നമ്മളവിടെ പകച്ച് നിൽക്കണ്ട, നമുക്ക് പറ്റുന്ന പോലെ ചെയ്യുക. ഇതാ ഇനി അടുത്ത നമ്മൾ അടുത്ത കത്തിയെടുത്തു, അതിൻ്റെ വയറ് കീറി ആന്തരിക അവയവങ്ങളെയൊക്കെ പുറത്തെടുക്കുകയാണ്. ഇത് കണ്ടിട്ടില്ലാത്ത എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളെ ഒന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്.
അപ്പോൾ നമ്മൾ സാധാരണ ആറ്റുവാളയ്ക്ക് വലിയ പരിഞ്ഞിലാണ്, പരു എന്നൊക്കെ പറയത്തില്ലേ, അതാണിത്. പക്ഷേ ഇതിപ്പോൾ ഒന്നുമായിട്ടില്ല, പാവം. ഇനി തുലാം മാസത്തിലേക്കേ ഇത് റെഡിയായി വരത്തുള്ളൂ. ഇതിപ്പോൾ കർക്കിടകമല്ലേ ഇനി കിടക്കുന്നു. അപ്പോൾ ഇത് ദാണ്ട, ഇതാണ് ഇതിൻ്റെ കയ്പ്പ്. എല്ലാ മീനിനും ഉണ്ട്, പക്ഷേ ഇത്, അതായത് നമുക്ക് മനുഷ്യനും ഉണ്ട് ഇത് കേട്ടോ. പിത്തരസമൊന്നും അങ്ങാണ്ടല്ലേ ഇതിന് പറയുന്നത്, പിത്ത അങ്ങനെ ഏതാണ്ടാ പറയുന്നത്. അപ്പം ഇത് ഇവിടെ ഈ പൊട്ടി വീണ് കഴിഞ്ഞാൽ ഈ മീൻ പിന്നെ ഒന്നിനും കൊള്ളില്ല, കഴിക്കും. അതേപോലെ തന്നെ ഈ വാളയുടെ തൊണ്ട ഭാഗത്തിരിക്കുന്നൊരു സാധനമാണിത് കേട്ടോ. പണ്ട് കാലത്തൊക്കെ ഇങ്ങനെ വലിച്ചു നീട്ടി മിഠായി എന്നും പറഞ്ഞു ഒരാളിങ്ങനെ ഒരു വിസിലടിച്ചുകൊണ്ട് വരും. അപ്പം നമ്മളെല്ലാവരും ഒന്നീ പൈസ കൊടുക്കും, അല്ലെങ്കിൽ നമ്മുടെ ഈ പറമ്പിലൊക്കെയുള്ള എന്താ മുള്ളുവേലിയൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ഇതൊക്കെ ഓടിച്ചുകൊണ്ട് കൊടുക്കും. അയാളിങ്ങനെ ഊതുമ്പോഴേ ഏതെങ്കിലും വേലിയുടെ മുള്ളുവേലി അടർത്തി കൈ വെച്ചേക്കും. അപ്പം അയാൾ തുപ്പലൊക്കെ തൊട്ടിട്ട് ഇങ്ങനെ വലിച്ച് മാലയൊക്കെ ആയിട്ട് ഉണ്ടാക്കിത്തരും. അതാ അതിന് പുളുങ്കെന്നാണ് പറയുന്നത് ഇത് കേട്ടോ. ഇതിന് ഈ വാളയുടെ വായിലിരിക്കുന്ന ഈ തൊണ്ടക്കിരിക്കുന്ന സാധനത്തിന് പുളുങ്ക്. ഇനി നമ്മൾ അതിൻ്റെ ആ വയറ് സഹിതം അങ്ങോട്ട് അറുത്ത് മാറ്റുകയാണ്. അപ്പോൾ ദാണ്ട നമ്മൾ ആ ആ വയറിൻ്റെ ഭാഗത്തെ തൊലി വരെ അല്പം പോലും ഇരിപ്പില്ല കേട്ടോ. മാംസം അതിനോട് അങ്ങനെയേ ഇരിപ്പുണ്ട്. നമ്മൾ ആ തല അങ്ങോട്ട് മുറിച്ച് മാറ്റിയിട്ട് ഇവനെ നമ്മൾ രണ്ടോ മൂന്നോ പീസാക്കി എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ടേ നമ്മളിത് മുറിച്ചെടുക്കത്തുള്ളൂ. കണ്ടോ, നമ്മുടെ ആറ്റുവാളയുടെ ഷെയ്പ്പേ മാറിപ്പോയി കണ്ടോ, വെട്ടി തൊലിയൊക്കെ കളഞ്ഞ്. അപ്പം നമ്മളതുപോലെ തന്നെ ഇത് നമ്മൾ കട്ട് ചെയ്യുമ്പോൾ ചിലർ മീൻ മുറിക്കുമ്പോഴേ ഭയങ്കര പിടുത്തം പിടിക്കും, വേണ്ട, അത് ഓരോ കശേരികൾ ഇങ്ങനെ അടുക്കി അടുക്കി അല്ലേ വെച്ചിരിക്കുന്നത്, മീനിൻ്റെ മുള്ളിങ്ങനെ ഓരോ അടുക്കടുക്കായിട്ടല്ലേ. നമ്മുടെ പോലെ തന്നെ, നമ്മുടെ നട്ടല് പോലെ തന്നെ. അപ്പോൾ ഓരോ നട്ടല്ല് ഓരോ കശേരവും നമ്മുടെ ഈ ഓരോ വിരലിൻ്റെ ആ അകലത്തിലാണ് അടുക്കി വെച്ചിരിക്കുന്നത്. അപ്പം നമുക്ക് ആ ഓരോ വിരലിൻ്റെ അകലത്തിൽ അങ്ങോട്ട് കത്തി ഇറക്കി കൊടുത്താൽ സൂപ്പറായിട്ട്, അതായത് ഒരു എന്താ പറയുന്നത്, പെട്ടെന്ന് നമുക്കൊന്ന് മുറിച്ചെടുക്കാൻ പറ്റും. വലിയ പിടിയിട്ട് പിടിക്കണ്ട, മനസ്സിലായോ. ഇതേണ്ടോ, ഓരോ പീസും നിങ്ങൾ ശ്രദ്ധിച്ചേ, നമ്മുടെ ഓരോ വിരലിൻ്റെ, അതായത് ആ കണ്ടോ, അങ്ങനെ അങ്ങനെയാണ് ഇതിൻ്റെ കശേരുക്കൾ, മീനിൻ്റെ മുള്ളിൻ്റെ ഓരോ അടുക്കുകൾ. അപ്പം ആ ഒരു ഇതിൽ നമ്മൾ കട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുത്താലുണ്ടല്ലോ, പെട്ടെന്ന് നമ്മുടെ കത്തി ഇറങ്ങും, വേഗം നമുക്ക് മുറിച്ചെടുക്കാൻ പറ്റും. ഇതൊക്കെ ഓരോ ടിപ്പുകളാണ്, അതുകൊണ്ടാണ് ഞാൻ ഇത് വിശദമായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചത്. അപ്പം ഞാൻ നമ്മുടെ ആറ്റുവാള ഇവിടെ ഞാൻ മുറിച്ചെടുത്ത് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നല്ല രുചിയുള്ള മീനാണ്, അതേപോലെ തന്നെ സോഫ്റ്റാണ്. ഒന്ന് ആവി തട്ടിയാൽ വേവുന്നതാണ്. ദണ്ട കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ആ ഓരോ മീനിൻ്റെ ഓരോ കശേരുക്കൾ ഓരോ മുള്ളിൻ്റെ ഇടയ്ക്കുള്ള ആ ഭാഗം, നട്ടലിൻ്റെ ആ ഭാഗമാണ് നമ്മൾ കട്ട് ചെയ്യുന്നത് കണ്ടോ. അപ്പോൾ ഇത് നമുക്ക് തേങ്ങ അരച്ച് കറി വയ്ക്കാം, തേങ്ങ വറുത്തരച്ച് വയ്ക്കാം, മുളകിട്ട് വയ്ക്കാം, എന്ത് വേണേലും വയ്ക്കാം. ഭയങ്കര ടേസ്റ്റാണിത്. ആറ്റുവാള കൂട്ടിയിട്ടുള്ളവർക്കറിയാം, ഇത് കണ്ടിട്ടില്ലാത്തവരെ നിങ്ങളിതൊന്ന് കണ്ടോളൂ. അപ്പോൾ അതാ നമ്മൾ അതെല്ലാം വെട്ടിയെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിത് മൊത്തം വേണ്ടല്ലോ, അത് കുറേ ഉണ്ട്. അപ്പോൾ അതിൻ്റെ തല കണ്ടോ, ഈ തലയാണ് പൊന്നേ, സൂപ്പർ സ്റ്റാർ. ഈ ഇതിൻ്റെ തലയൊക്കെ കിട്ടുന്ന നമ്മൾ ചങ്ങനാശ്ശേരി ആലപ്പുഴ റൂട്ടിൽ ഒരു ആറ്റുതീരം എന്ന് പറഞ്ഞിട്ട് ഒരു റെസ്റ്റോറൻ്റ് ഉണ്ട്, അവിടെ ഞങ്ങളിത് കഴിച്ചിട്ടുണ്ട്. അടിപൊളിയാണ്, ഇവിടെ മുറയ്ക്ക് നമ്മൾ വാങ്ങിക്കുന്നതാണേ. അപ്പോൾ നമ്മൾ ആവശ്യത്തിനെടുത്തിട്ട് ബാക്കി ഞാൻ വെള്ളം ഒഴിച്ചിട്ടൊരു ടിന്നിലേക്ക് ആക്കിയിട്ട് അങ്ങ് ഫ്രീസറിലേക്ക് വെക്കുകയാണ് കണ്ടത്. അപ്പം നമ്മുടെ ആവശ്യത്തിന് മാത്രം എടുത്താൽ മതി, ബാക്കി ഇതുപോലെ വെച്ചാൽ ഇത് ഈ മീൻ ഇങ്ങനെ ഫ്രഷായിട്ടിരിക്കും. ഇപ്പോൾ എല്ലാവരും ചെയ്യുന്നതാണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറച്ച് വറുക്കാനെടുക്കണം, അത് പൊരിക്കാനെടുക്കണം, ബാക്കി നമുക്ക് കറി വയ്ക്കണം. ഇനി ഇതിൻ്റെ ബാഹ്യവും ആന്തരികവുമായ സാധന സാമഗ്രികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം വിനാഗിരിയും കല്ലുപ്പും ഇട്ട് കൊണ്ട് തേച്ച് കഴുകി വൃത്തിയാക്കിയൊക്കെ എടുത്ത് വന്നിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം നമ്മൾ കറി വയ്ക്കാൻ പോകുന്നത് നമ്മൾ ആര് നിങ്ങളിൽ പലരും ചെയ്തിട്ടില്ലാത്ത ഒരു സംഭവമാണ് കാണിക്കുന്നത്. നമ്മളൊരു ചട്ടിയടുപ്പിലേക്ക് വയ്ക്കുക, നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളക് ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കൂടുതൽ എടുത്തതന്നേ ഉള്ളൂ, എല്ലാം ഇടത്തില്ല. ഒരു കാൽ ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുത്തു, ഒരു അര ടീസ്പൂൺ പെരിഞ്ജീരകം. അപ്പം കുരുമുളക്, ഉലുവ, പെരിഞ്ചീരകം. കുരുമുളക് ഏറെ എടുക്കുക, കുറച്ച് ഉലുവ എടുക്കുക. ഉലുവ ഒരുപാടായ കഴിക്കും. അപ്പോൾ അത് അത്രയും നമ്മൾ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്ത് മാറ്റി വെക്കുക. അതിനുശേഷം എന്താ, ഇഞ്ചി. നമ്മൾ ഇങ്ങനെയൊക്കെയുള്ള മീനൊക്കെ കറി വയ്ക്കുമ്പോൾ ശരിക്കും ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് ചേർക്കണം. കണ്ടോ, ഇഞ്ചി, ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കറിവേപ്പില, ഇത് ഇത്രയും നമ്മൾ അരിഞ്ഞ് റെഡിയാക്കി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു രണ്ട് തക്കാളി. തക്കാളി എൻ്റെ വീക്ക്നെസ്സാണ്, എത്ര കിട്ടിയാലും ഞാൻ ചേർക്കും. എന്നിട്ട് ഇനിതാ ഞാൻ ചെയ്യാൻ പോകുന്നത് ശരിക്കും ശ്രദ്ധിച്ചോണം. ഒരു അര സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ടു, നമ്മുടെ എടുക്കുന്ന മീനിനനുസരിച്ചുള്ള മല്ലിപ്പൊടിയുടെ, മല്ലിപ്പൊടി കുറവ് മതി, നമുക്ക് മുളക് പൊടിയാണ് ഇതിലേറെ വേണ്ടത്. അപ്പം ഞാനിവിടെ രണ്ട് സൈസ് മുളക് പൊടി എടുക്കുന്നുണ്ട്. പിരിയമുളകും എടുക്കുന്നുണ്ട്, പാണ്ടിമുളകും എടുക്കുന്നുണ്ട്, അതായത് എരിവുള്ളതും എരിവില്ലാത്തതും കണ്ടോ. അപ്പം നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് മുളകാണോ ഉള്ളത് അങ്ങനെ ചെയ്യാം. അതിനുശേഷം എന്താ, കിച്ചൺ ട്രഷേഴ്സിൻ്റെ ഫിഷ് മസാലയാണ്. പക്ഷേ ഇപ്പോൾ ഇന്നത്തെ വാർത്തയിൽ ഇതിലെല്ലാം വിഷാംശം ഉണ്ടെന്ന് പറയുന്നുണ്ട് കേട്ടോ, രാസവസ്തുക്കളൊക്കെ കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. ഞാനിതിപ്പോൾ ഉപയോഗിച്ചു പോയി, എന്ത് ചെയ്യാനും. അപ്പോൾ അതാണ്ട് നമ്മൾ അതിലേക്ക് നമ്മുടെ ആവശ്യത്തിനുള്ള രണ്ട് സ്പൂണാണ് ഞാനിപ്പോൾ ഇവിടെ ഇട്ടിരിക്കുന്നത്.
അതിത്രയോ ഒരു ബൗളിലേക്ക് എടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ, വെളിച്ചെണ്ണയും എനിക്കൊരു വീക്ക്നെസ്സാണ്. അപ്പോൾ തക്കാളിയും വെളിച്ചെണ്ണയൊക്കെ കരിയാപ്പല ഇതൊക്കെ എനിക്ക് കണ്ടാൽ എനിക്ക് ഭ്രാന്താണ്. അപ്പം നമ്മൾ ആ അത്രയും മസാലകളെല്ലാം കൂടി നമ്മൾ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടാണ് നമ്മളിതൊന്ന് മിക്സ് ചെയ്ത് കുതിരാനായിട്ട് മാറ്റി വെക്കുകയാണ് കേട്ടോ. നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ഇടണം. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന ഇതേപോലത്തെ മീൻ കറി നിങ്ങൾ വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് കമൻ്റ് ചെയ്യണം. അപ്പോൾ അതാ നമ്മൾ ഒരു ചട്ടി അടുപ്പിലേക്ക് വെച്ചു. ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിക്കുക. വെളിച്ചെണ്ണ ഒഴിക്കുന്നത് ഈ കറിക്കൊക്കെ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ഒരു അല്പം ഉലുവ ഇട്ട് കൊടുത്തു. അതൊന്ന് പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ചെറിയ ഉള്ളി ഒന്ന് വാടി വരുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളും കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾ ഇത് അറിയാൻ വയ്യാത്തവർ അല്ലെങ്കിൽ ആദ്യമായിട്ട് ഈ ആറ്റുവാള കറിവെക്കുന്നതൊക്കെ കാണുന്നവർ ഒന്ന് ശ്രദ്ധിച്ചുകൊടുക്കുക. എപ്പോഴെങ്കിലും നമുക്ക് ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ ഇങ്ങനെ ചെയ്യുക. അപ്പോൾ അതാണ് നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോഴേക്കും നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, കറിവേപ്പില ഇതെല്ലാം അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ ഇതിച്ചിരി ലെങ്തിയായ വീഡിയോ ആണ്, പക്ഷേ ഒരുപാട് ടിപ്സുകൾ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് കാണാനും പഠിക്കാനും ഉണ്ട് കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി എല്ലാം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ടേ കണ്ടോ. അപ്പം നമ്മൾ ഇതിൻ്റെ അകത്ത് മസാല പൊടികൾ നേരിട്ട് ചേർക്കുകയല്ല ചെയ്യുന്നത്. അപ്പം നമ്മുടെ തക്കാളി കൂടി അതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഈ തക്കാളി നന്നായിട്ട് ചാറാക്കി നമ്മൾ വറ്റിച്ചെടുക്കുകയാണ്. അപ്പോൾ ഈ സാധാരണ എല്ലാവരും പറയും, ഉപ്പ് ആവശ്യത്തിനിട്ട് കൊടുത്തു കേട്ടോ, സാധാരണ എല്ലാവരും പറയും തക്കാളി ഇട്ട് വെച്ച കറി പിറ്റേ ദിവസത്തേക്ക് കേടായി പോകുന്നു. പക്ഷേ നിങ്ങൾ ഇങ്ങനെ ഒന്ന് ചെയ്തു നോക്കൂ. ഈ തക്കാളി നന്നായിട്ട് എണ്ണയ്ക്കകത്ത് കിടന്ന് നന്നായിട്ട് വറ്റിച്ച് വെള്ളം വറ്റിച്ച് എടുക്കുക. അതാ കണ്ടോ. അതിനുശേഷം നമ്മൾ കുതിരാനായിട്ട് എളിച്ചെണ്ണ ഒഴിച്ചിട്ട് മാറ്റി വെച്ച സാധനങ്ങളുണ്ടല്ലോ, മുളക് പൊടി, മല്ലിപ്പൊടി, ഫിഷ് മസാല, മഞ്ഞൾപ്പൊടി, അത് അത്രയും കൂടെ ആ കൂട്ട് അതിലേക്ക് ആ എണ്ണയ്ക്കകത്തേക്ക് തട്ടിക്കൊടുക്കുക. അതിനുശേഷം നമ്മുടെ മസാലകൾ ആ തക്കാളിയും എല്ലാം കൂടെ വഴണ്ടു വന്നില്ലേ അതിലേക്ക് കിടന്നിട്ട് നന്നായിട്ട് മൂക്കണം. നന്നായിട്ട് മൂക്കണമെന്ന് പറഞ്ഞാൽ എണ്ണ തെളിഞ്ഞ് അതിൽ നിന്ന് കിനിഞ്ഞിറങ്ങണം എണ്ണ കണ്ടോ. നിങ്ങൾക്ക് ഏത് മീനും ഇങ്ങനെ ചെയ്യാം. കടൽ മീൻ ചെയ്യാം, കായൽ മീൻ ചെയ്യാം, അതുപോലെ തന്നെ ആറ്റുമീൻ ചെയ്യാം കേട്ടോ. ഏത് മീൻ ഇങ്ങനെ വെച്ചാലും നല്ല ടേസ്റ്റാണ്, നമുക്ക് കഴിച്ചാൽ മതി വരില്ല. അതേപോലെ തന്നെ നമ്മുടെ അരപ്പ് നന്നായിട്ട് മൂത്ത് വന്നു കണ്ടോ. അതേപോലെ തന്നെ തക്കാളി ചേർത്തു എന്നും പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ കറി ഇങ്ങനെ ഒന്ന് വെച്ച് വെച്ചാൽ നാല് ദിവസം വരെ പുറത്ത് ഫ്രിഡ്ജിൽ വെക്കണ്ട. പുറത്തിരുന്നാൽ ഓരോ ദിവസം കഴിയും തോറും അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ അതാ നമ്മൾ ആ പാത്രം ഒന്ന് കഴുകി കുറച്ച് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തു. ഇപ്പം നമ്മുടെ അരപ്പ് നന്നായിട്ട് മൂത്ത് എണ്ണ തെളിഞ്ഞ് നല്ല അടിപൊളിയായിട്ട് വന്നതിന് ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചത് കണ്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. ഇവിടെ ഒരുപാട് കുറുകി ഇരിക്കുന്ന ഇഷ്ടമല്ല, അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരല്പം വെള്ളം കൂട്ടി വെക്കുകയാണ് കേട്ടോ. അത് തന്നെയല്ല നമ്മുടെ ആ മീനിൻ്റെ തലയൊക്കെ ഒന്ന് വേവണമല്ലോ. കുടംപുളിയാണ് കുറുക്കപ്പുളി, നേരത്തെ എല്ലാം കുതിർത്ത് വെച്ചതാണ്, അതും അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ഒന്ന് ഉപ്പൊക്കെ നോക്കി, ഉപ്പ് പോരാ, കുറച്ചുപ്പ് കൂടി ഒന്ന് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമ്മൾ ഇവനെ ഒന്ന് മൂടി വെക്കാൻ പോവുകയാണേ. നമ്മളിതിനെ മൂടി വെച്ച് കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇത് മീൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ തീ കുറച്ച് കൊടുക്കണം. അതുവരെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട് കണ്ടോ. അതിലേക്ക് നമ്മൾ തല അങ്ങ് എടുത്തിട്ട് കൊടുക്കുകയാണ്. അപ്പം തല ഇട്ടിട്ട് ഇത് മുങ്ങിക്കിടക്കാൻ പറ്റുന്നില്ല, അതുപോലെ വലിയ തലയാണ് കേട്ടോ. അപ്പം നമ്മളതിന് വേറെ മാർഗ്ഗങ്ങളൊക്കെ അതീ കാണിക്കുന്നുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, ഇത് വീഡിയോ ഒരു 5 മിനിറ്റ് കൊണ്ട് കാണിക്കാവുന്ന വീഡിയോ ആണ്. പക്ഷേ ഇതൊരുപാട് കാര്യങ്ങൾ ഇതീ കാണിക്കാനും നിങ്ങൾക്ക് മനസ്സിലാക്കാനും ഉള്ളത് കൊണ്ടാണ് ഇച്ചിരി ലെങ്തി ആയത് കേട്ടോ. അപ്പം നമ്മളിതാ മീൻ അങ്ങോട്ട് ഇട്ട് കൊടുത്തു. ഈ മീനെന്നല്ല, ഏത് വലിയ മീനിൻ്റെ തലയായാലും നമുക്കിങ്ങനെ തന്നെ ചെയ്യാം കേട്ടോ. ഇതാ നമ്മൾ തലയിട്ട് കൊടുത്തു. അതൊന്ന് തിളച്ച് വന്നുടനെ തന്നെ നമ്മൾ മീൻ കഷ്ണങ്ങൾ പെറുക്കിയിട്ട് കൊടുക്കുക. ഇനി ബാക്കി കഷ്ണം ഞാൻ എവിടെ ഇടുമെന്നും വിഷമിച്ച് നിൽക്കുക കേട്ടോ. കാരണം തല അങ്ങോട്ട് സിംഹാസനം കീഴടക്കിയ പോലെ ഉണ്ട് കണ്ടോ, രാജാവായിട്ട് അവിടെ വിലസുന്ന കണ്ടോ. അപ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ എൻ്റെ പൊന്നോ, പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. പിന്നെ എൻ്റെ മോനാണ് ഇതിൻ്റെ കൊതിയന്. ആറ്റുവാളയൊക്കെ എന്ന് പറഞ്ഞാൽ അവനും മരിക്കും. സത്യത്തിൽ ഇത് ഞങ്ങൾ കറി വയ്ക്കുന്ന സമയത്തും കഴിക്കുന്ന സമയത്തും ഒക്കെ പറയുമായിരുന്നു അവൻ്റെ കാര്യം. ഇതാ ഞാനത് അതിൻ്റെ ഇടയ്ക്കൊക്കെ അങ്ങ് കുത്തിക്കയറ്റി കേട്ടോ. സ്ഥലമില്ല, ഞാനെന്ത് ചെയ്യാനാ. അതിന് ശേഷം നമ്മൾ മീൻ ഒരുപാട് പൊടിക്കരുത് കേട്ടോ, ഇത് പഞ്ഞി പോലത്തെ മീനാണ്. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇട്ട് ഇളക്കി കൊടുക്കരുത്. അപ്പോൾ അതാ നമ്മൾ ഉപ്പൊക്കെ ഒന്ന് നോക്കി. സത്യം പറഞ്ഞാൽ എനിക്ക് വായിൽ വെള്ളം വരുന്നത് പറയുമ്പോൾ തന്നെ. അത് നമ്മളൊന്ന് മൂടി വെച്ച് കൊടുത്ത് കേട്ടോ.
ഇനി നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കുകയാണ് നമ്മുടെ തല ഒരു വശമൊക്കെ വെന്ത് നല്ല അടിപൊളി കുട്ടപ്പനായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഇവനെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണ്ടേ നമുക്ക് അപ്പോൾ രണ്ട് ചട്ടുക ഞാൻ എടുത്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരു രണ്ട് സ്പൂൺ വെച്ച് പിടിച്ചിട്ട് ഇതിൻ്റെ ഏത് മീനിൻ്റെ തലയെ നമുക്ക് ഇങ്ങനെ വലിയ മീൻ തല വെക്കുമ്പോൾ ഇങ്ങനെ തന്നെയാണ് ചെയ്യുന്നത് കേട്ടോ രണ്ടെണ്ണം കൂട്ടി പിടിച്ചിട്ട് അങ്ങ് തിരിച്ചിട്ട് കൊടുക്കുക അപ്പോഴും നിങ്ങൾ ഒരു കാരണവശാലും മീനിട്ട് കുത്തി ഇളക്കരുത് കേട്ടോ പതുക്കെ ഒന്ന് തള്ളി അങ്ങോട്ട് ആ ചാറിലോട്ടൊന്ന് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ മീൻ തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാലേ മീൻ ഒരുപാട് ഇട്ട് ഇളക്കരുത് മീൻ പൊടിഞ്ഞ് നാശമായി പോവും അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ നെയ്യപ്പം ഒക്കെ പൊരിക്കുമ്പം ഇങ്ങനെ എണ്ണ കോരി കോരി അത് പുള്ളി വരാനായിട്ട് ഒഴിച്ചു കൊടുക്കത്തില്ലേ അതേമാതിരി നമ്മൾ സ്പൂണിന് പതുക്കെ ആ മസാല ഒക്കെ ചാറങ്ങോട്ട് കോരി ഒഴിച്ചു കൊടുക്കുക ഞാനൊരല്പം ഉപ്പ് നോക്കാൻ പോവാണേ അടിപൊളി സൂപ്പർ ഒരു രക്ഷയില്ല അപ്പോൾ അതാണ്ട് നമ്മുടെ മീനിങ്ങനെ തിളച്ച് മറിഞ്ഞുകൊണ്ടിരിക്കുന്നു ഇനി നമ്മൾ സ്പൂണിട്ടിളക്കാതെ പതിയെ ചട്ടി ഒന്ന് കറക്കി കൊടുക്കുകയാകാവുള്ളൂ കണ്ടോ അതിനുശേഷം വീണ്ടും നമ്മൾ അതിൻ്റെ പുറത്തോട്ട് ആ എണ്ണയും നിങ്ങൾ ഈ എണ്ണ കണ്ടിട്ട് പേടിക്കണ്ട കേട്ടോ ഇത് പിന്നെ എല്ലാം കറിയൊക്കെ വെന്ത് വറ്റി കഴിയുമ്പോഴത്തേക്ക് അത് കറക്റ്റിനുള്ള കറക്റ്റിനല്ല ഇച്ചിരി കൂടുതലാണ് ഞാനിച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഓവറായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ് കേട്ടോ അതുപോലെ തന്നെ നമ്മൾ സവോള പച്ചയ്ക്ക് ഇഷ്ടം പോലെ കഴിക്കും അതുകൊണ്ട് കുഴപ്പമില്ല ഇനി നമ്മൾ കുരുമുളകും നമ്മുടെ പെരിഞ്ചീരകവും ഉലുവയും കൂടി വറുത്തില്ലേ വറുത്ത് പൊടിച്ചില്ലേ അത് ഒരു സ്പൂണ് മതി ഞാനിത് കുറേ പൊടിച്ചു എന്നേ ഉള്ളൂ എനിക്ക് അത് വേറെ ടിന്നിൽ അടച്ച് വെക്കാൻ വേണ്ടിയിട്ടാണേ അപ്പോൾ വേണ്ട ഒരു സ്പൂണ് അത് പൊടിച്ചതിൽ നിന്ന് ഒരു സ്പൂൺ എടുത്ത് അതിലേക്കൊന്ന് വിതറിക്കൊടുക്കുക അതിനുശേഷം ഒരു കാരണവശാലും നമ്മൾ സ്പൂണിട്ടിളക്കരുത് അത് വേണ്ട ചട്ടി ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുക ഇങ്ങനെ ഒന്ന് കറക്കി കൊടുക്കുമ്പോൾ തന്നെ അതെല്ലാ ഭാഗത്തും ആയിക്കോളൂ നിങ്ങൾ ഒരു പ്രാവശ്യം ഈ കുരുമുളകും പെരിഞ്ചീരകവും ഉലുവയും കൂടി വറുത്തത് ഇങ്ങനെ ഒന്ന് ചെയ്തിട്ട് കറി വെച്ച് നോക്കിക്കോ നിങ്ങളുടെ ജീവിതത്തിൽ ഇത്ര രുചികരമായിട്ട് നിങ്ങൾ ഇങ്ങനത്തെ ഒരു മീൻ കറി കൂട്ടി കാണത്തില്ല ഞാൻ ഉറപ്പ് പറയുന്നു അപ്പോൾ അതാ ആ ചാറ് കുറച്ചുകൂടി കോരി അതിൻ്റെ മുകളിലേക്കൊക്കെ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കുക വീണ്ടും ഞാൻ ഇച്ചിരി കൂടെ ഒന്ന് ഉപ്പ് നോക്കുകയാണേ അടിപൊളിയെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ അപ്പോൾ അതാണ്ട നമ്മൾ കുറച്ച് ലാസ്റ്റ് ഒരു കുറച്ച് കറിവേപ്പില കൂടി അങ്ങോട്ട് ഇട്ട് കൊടുത്തു നമ്മുടെ കറി ഇവിടെ സൂപ്പർ സ്റ്റാറായിട്ട് വന്നിട്ടുണ്ട് അത് ഇരുന്നിട്ട് ചട്ടിയിലിരുന്നൊന്ന് പാത്രഭാഗമാകണം അതവിടെ ഇരിക്കട്ടെ ഇനി നമ്മുടെ ആറ്റുവാളയുടെ ആന്തരികവും ബാഹ്യവുമായ എല്ലാ അവയവങ്ങളെയും നമ്മൾ വെട്ടി നുറുക്കി ഒരു ചട്ടിയിലേക്ക് ആക്കിയിട്ടുണ്ട് അതിലേക്ക് നമ്മൾ ഒരു സവാള അങ്ങോട്ട് അരിഞ്ഞിട്ട് കൊടുത്തു നമ്മുടെ പുളുങ്കാണ് അത് കണ്ട വലിച്ചുകിട്ടി മിഠായി എന്ന് പറയത്തില്ല സാധനമാണത് എനിക്ക് ഈ ആറ്റുവാളയുടെ പുളുങ്ക് കാണുമ്പം ഈ വിസിലൂതിക്കൊണ്ട് ഒരു തുപ്പല് തൊട്ടിട്ട് വലിച്ചു നീട്ടി ഒരു മാല ഉണ്ടാക്കി തരുന്ന ഒരു ചേട്ടനെ ഓർമ്മ വരുന്നത് മിഠായി അത് അതിലേക്ക് നമ്മൾ കുറച്ച് പച്ചമുളകൊക്കെ അരിഞ്ഞിട്ടിട്ട് അങ്ങോട്ട് അടുപ്പിൽ വെച്ചു അങ്ങോട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ടേ അപ്പോൾ ഇപ്പം നിങ്ങളിൽ പലരും അയ്യേ അതിൻ്റെ തൊലിയും സാധനങ്ങളും ഒക്കെ എടുക്കുമോ എന്ന് വിചാരിക്കും പക്ഷേ നന്നായിട്ട് വൃത്തിയാക്കി ഉപ്പും വിനാഗിരിയൊക്കെ ഒഴിച്ചിട്ട് തേച്ച് കഴുകി വൃത്തിയാക്കി എടുത്തിട്ട് കുരുമുളകിലാണ് നമ്മളിത് പറ്റിക്കുന്നത് അപ്പോൾ അതാണ്ട കുറച്ച് കറിവേപ്പില കൂടി അങ്ങോട്ട് ഞെരടി ഇട്ട് കൊടുത്ത് പച്ചവെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അങ്ങോട്ട് വറ്റിച്ചെടുക്കുകയാണ് പച്ചമുളകും സവോളയും കുരുമുളകും വെളിച്ചെണ്ണയും എല്ലാം കൂടെ ആകുമ്പോൾ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ കപ്പ തിന്നാൻ ഇവനെപ്പോലെ സൂപ്പർ സ്റ്റാർ ലോകത്ത് വേറെ ഒന്നുമില്ല കണ്ടോ കണ്ടോ അടിപൊളിയാണ് പാത്രം കൂടി ബാക്കി വെക്കത്തില്ല എന്നാണ് പറയുന്നത് കേട്ടോ ഇതിന് എരിവ് ശരിക്കും വേണം കേട്ടോ നന്നായിട്ട് കുരുമുളക് ഇട്ട് കൊടുക്കണം എന്താ ഞാൻ കുറച്ച് കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുകയാണേ അപ്പോൾ നമ്മുടെ ഇതെല്ലാം ഒന്ന് റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് കപ്പ കൂടി ഇല്ലെങ്കിൽ പിന്നെ എന്താണ് ഒരു രസം അപ്പോൾ കുറച്ച് കപ്പ ഞാൻ അപ്പുറത്ത് അടുപ്പിലേക്കൊന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട് അതും ഒന്ന് വേവായിട്ടുണ്ട് നമ്മുടെ തൊലിയും ആന്തരിക അവയവങ്ങൾ സാധനങ്ങളൊക്കെ അവിടെ വറ്റി വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ മീൻ കറിത അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് കണ്ടോ തണുത്തു നമുക്ക് കഴിക്കാനുള്ള സമയമൊക്കെ ആകുന്നുണ്ട് അപ്പോൾ അപ്പോഴും ഞാൻ കുറച്ച് ചാറിങ്ങനെ കോരി ആ തലയിലേക്ക് ഒഴിക്കുകയാണ് കണ്ടോ ഞാൻ പറഞ്ഞല്ലോ ഇവിടെ ഒരുപാട് കുറുകി ഇരിക്കുന്ന ദേഹത്തിന് ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തത് ഇനി നമുക്ക് ആ മീനും കൂടി ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന പിന്നെ ഞാൻ എന്തായാലും വീഡിയോ ഇടുന്നല്ലോ അപ്പോൾ ഒന്ന് ഫുള്ളൊന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ അപ്പോൾ അതാ കുറച്ച് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പൊരിക്കാനുള്ള മീൻ അതിലേക്ക് നല്ലതായിട്ട് കുരുമുളകാണ് ഇതിലേറെ കൂടുതൽ ഞാൻ ചേർക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോൾ ഉണ്ടാകാതിരിക്കാൻ നമ്മുടെ ഭക്ഷണത്തിൽ ശരിക്കും കുരുമുളകും വെളുത്തുള്ളിയും നന്നായിട്ട് ചേർത്ത് നമ്മൾ കഴിച്ചാൽ മതി കേട്ടോ
ഇപ്പം നമുക്ക് എണ്ണ ഇച്ചിരി കൂടിപ്പോയല്ലോ എന്നോർത്ത് വിഷമിക്കേണ്ട. അതിന് നന്നായിട്ട് നമ്മൾ കുരുമുളക്, എൻ്റെ മിക്ക കറികളിലും ഞാൻ ഏറെ കൂടുതൽ കുരുമുളകും വെളുത്തുള്ളിയും ഞാൻ ചേർക്കും. അപ്പം നമുക്ക് കൊളസ്ട്രോളിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പം ദാണ്ട നമ്മൾ ചട്ടിയൊക്കെ ഒന്ന് തുറന്നു, ഇനി നമ്മൾ പാത്രത്തിലേക്ക് എടുക്കുകയാണ്. അപ്പം നമ്മുടെ മീൻ പൊടിയാതെ എടുക്കണം കണ്ടോ. അതിന് തല ഇതിൻ്റെ ഒപ്പം എടുക്കരുത്, എടുത്താൽ എല്ലാം കൂടെ കുഴഞ്ഞു പോകും. അപ്പം നമ്മൾ മീൻ കഷ്ണങ്ങളിങ്ങനെ ഓരോന്നോരോന്നായിട്ട് നമ്മളങ്ങനെ പാത്രത്തിലേക്ക് എടുക്കുകയാണ് കണ്ടോ. സത്യം പറ, ഇപ്പം നിങ്ങളിൽ പലർക്കും കൊതി വരുന്നില്ലേ? എന്ത് ചെയ്യാനാ, നിങ്ങളൊക്കെ എൻ്റെ അടുത്തുണ്ടായിരുന്നു, ഞാൻ നല്ല സന്തോഷമായിട്ട് വിളമ്പി തന്നേനെ ഇഷ്ടം പോലെ. സത്യം പറഞ്ഞാൽ എനിക്ക് എല്ലാവരുമായിട്ടിരുന്ന് കഴിക്കുന്നതാണ് ഇഷ്ടം, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിക്കാനേ തോന്നത്തില്ല. ഒരു നേരമൊക്കെയാണ് ഞാൻ ഫുഡ് കഴിക്കുന്ന ഒരു ദിവസം, കാരണം ആരുമില്ല, ഒറ്റയ്ക്ക് ഇരുന്ന് കഴിച്ചങ്ങനെ ശീലമില്ലാത്തതുകൊണ്ട് കഴിക്കാൻ തോന്നത്തില്ല. അപ്പോൾ അതാ നമ്മൾ തല സപ്പറേറ്റ് വേറൊരു പാത്രത്തിലേക്കാണ് നമ്മൾ എടുക്കുന്നത്. അത് ഞാൻ ഏത് മീൻ കറി വെച്ചാലും ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലിടത്തില്ല കണ്ടോ. മറ്റൊരു പാത്രത്തിലേക്ക് കുറച്ച് ചാറുമൊക്കെ കോരി അതിൻ്റെ പുറത്തേക്ക് ഒഴിച്ചിട്ട് നമ്മൾ എല്ലാം വിളമ്പിയെടുത്തു കണ്ടോ. അപ്പം നമ്മുടെ ആറ്റുവാള കറി വെച്ചത്, അതിൻ്റെ തല വേറെ, മീൻ വേറെ റെഡിയായി. അപ്പം നമ്മുടെ കപ്പ റെഡിയായിട്ടുണ്ട്, തലയും അതിൻ്റെ ബാക്കി സാധനങ്ങളെല്ലാം വറ്റിച്ച് കുരുമുളകിൽ വറ്റിച്ചെടുത്തത് റെഡിയായി കണ്ടോ. മീൻ കറി എല്ലാം റെഡിയായിട്ടുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഞങ്ങൾ രണ്ടുപേര്, പക്ഷേ ഇതിൻ്റെ കുറേ ഭാഗങ്ങൾ ഞാൻ എൻ്റെ ഉമ്മായിക്ക്, റോഡിൻ്റെ അപ്പുറത്താണല്ലോ വീട്, ഉമ്മാക്ക് കൊണ്ട് കൊടുത്തിട്ടേ വരത്തുള്ളൂ കേട്ടോ. ഇതിപ്പം ഇതൊന്നും വീഡിയോ എടുത്തതിന് ശേഷം അങ്ങോട്ട് ഓടും. അപ്പം അതാ നമ്മുടെ കുരുമുളകിൽ വറ്റിച്ച ആ ആന്തരിക അവയവങ്ങൾ, ചോറ്, നമ്മുടെ മാങ്ങ അച്ചാർ കണ്ടോ, ഇത്രയായിട്ട് ഞങ്ങൾ കഴിക്കാനായിട്ട് ഒരുങ്ങുകയാണ്. അദ്ദേഹം വന്നു, ഇനി ഞങ്ങൾ ആ കപ്പയൊക്കെ കൂട്ടിയിട്ട്. എന്തൊരു ടേസ്റ്റാണെന്നറിഞ്ഞോ? ഇത് കണ്ടിട്ട് ഈ തല തൊലിയും സാധനവും ഇതിൻ്റെ പുളുങ്കും കരളും ഒക്കെ കണ്ടിട്ട് നെറ്റി ചുളിക്കുന്നവരെ, നിങ്ങൾ ഒരു പ്രാവശ്യം ആറ്റുവാളയുടെ തൊലിയും സാധനവുമൊക്കെ കുരുമുളക് ഇട്ട് വറ്റിച്ച് കപ്പയും കൂട്ടി കഴിച്ചാലുണ്ടല്ലോ, പിന്നെ നിങ്ങളിത് വിടത്തില്ല. എവിടെ കണ്ടാലും ഇത് വാങ്ങിച്ച് ഇങ്ങനെ തന്നെ ചെയ്ത് കഴിക്കും, അത്ര ടേസ്റ്റാണ് വേണ്ട. അപ്പോൾ ഇനി ഞങ്ങൾ ഇതൊന്ന് കഴിക്കാൻ പോവുകയാണ്. നമ്മുടെ മീൻ ഇത് ഒരുപാട് മൂക്കത്തില്ല ഈ മീൻ കേട്ടോ, കരിഞ്ഞു പോകത്തതേ ഉള്ളൂ. നമ്മൾ കുറേ ആകുമ്പോൾ മൂത്ത് കരിഞ്ഞു പോകും. ഇത് നല്ല പഞ്ഞി പോലെ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന മീനാണ് കണ്ടോ. ആ തലയിൽ നിന്നും അങ്ങോട്ട് മാംസമൊക്കെ പിച്ചിയെടുത്ത് അദ്ദേഹം കഴിക്കുകയാണ്. എനിക്ക് കണ്ടിട്ട് എൻ്റെ കൺട്രോള് പോവുക, വീഡിയോ എടുക്കുന്നെങ്കിലും ഇത്രയും സമയം ഞാൻ പിടിച്ചു നിന്ന്, ഇനി എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാനും അറ്റാക്ക് വേണ്ട. അതിൻ്റെ വയറിൻ്റെ ഭാഗത്ത് കുറച്ച് മാംസം എടുത്തിട്ട് ആ ചാറിലോട്ടൊന്ന് മുക്കി എടുത്തിട്ട് വാ, അടിപൊളിയാണ് കേട്ടോ. നിങ്ങൾ ഈ മീന്, നമ്മുടെ കടൽ മീൻ കിട്ടിയാലും വലിയ മീൻ കിട്ടിയാലും ഇങ്ങനെയൊന്ന് ചെയ്ത് കറി വെച്ച് നോക്കുക, ഒരു വ്യത്യസ്തമായിട്ടല്ലേ. സത്യം പറ, നിങ്ങളിൽ ആരെങ്കിലും ഇങ്ങനെ കറി വെച്ചിട്ടുണ്ടോ ഈ രൂപത്തിൽ? കുരുമുളകും പെരിഞ്ജീരകവും മറ്റേ നമ്മുടെ ഉലുവയും കൂടി വറുത്ത് പൊടിച്ചും അതേപോലെ തന്നെ മസാലകൾ ഇങ്ങനെ എണ്ണയ്ക്കകത്ത് കുതിർത്ത് മാറ്റി വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടോ? ഇല്ലല്ലോ. ഒരു പ്രാവശ്യം ഇങ്ങനെയൊന്ന് നിങ്ങൾ കറി വെച്ചിട്ട് എനിക്ക് അതിൻ്റെ കമൻറ്റ് ചെയ്യുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കട്ടെ. ഒരല്പം ലെങ്തിയാണ്, എന്നാലും എല്ലാവരും ഇത് സ്കിപ്പ് ചെയ്യാതെ കണ്ടു കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു, കാരണം ഒരുപാട് നിങ്ങൾക്ക് ഇത് പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെയേക്കും ഇൻഷാല്ലാ അസ്സലാമു അലൈക്കും.